BJP NDA പാർലമെന്റിൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബില്ലുകളൊക്കെ തന്നെ അവർക്ക് വളരെ എളുപ്പം പാസ്സാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് ഇനിയിപ്പോൾ നമ്മൾ രാജ്യസഭയിലേക്ക് വരുമ്പോഴത്തേക്കും രാജ്യസഭയിൽ BJP തന്നെയാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത്. NDA തന്നെയാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ നിലവിൽ രാജ്യസഭയിലും ഉള്ളത്. പക്ഷേ അതിൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം തികയ്ക്കാനായിട്ടുള്ള അംഗങ്ങളായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം 115 എത്തണം, അതിൽ ഇനിയും BJP കുറച്ച് സീറ്റുകൾ കൂടി നേടിയെടുക്കാനുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ഈ പറയുന്ന 229 എന്ന നിലവിലെ ഫലപ്രാപ്തിയുള്ള ഉപരിസഭയിൽ BJP മാത്രമായിട്ട് 87 MP നിലവിലുള്ളത്. സഖ്യകക്ഷികൾക്കൊപ്പം 105 MP BJP ഉണ്ട്. അതോടൊപ്പം തന്നെ സാധാരണയായി സർക്കാരിനൊപ്പം വോട്ട് ചെയ്യുന്ന 6 നോമിനേറ്റഡ് അംഗങ്ങൾ കൂടി NDA അംഗബലം ടോട്ടലായിട്ട് നോക്കുമ്പോഴത്തേക്കും 111 അംഗബലമാണ് ഇപ്പോൾ രാജ്യസഭയിൽ നിലവിൽ BJP നൂറ്റി 111 പേർ. അതിൽ തന്നെ 115 എത്താനായിട്ട് ഇനിയിപ്പോൾ 4 പേരുടെ കുറവും കൂടിയാണ് BJP ഉള്ളത്. അതായത് ഇപ്പോൾ നിലവിൽ 111 ഉണ്ട്, ഇനി 115 എത്താനായിട്ട് 4 പേരുടെ കുറവും കൂടിയാണ് BJP നിലവിലുള്ളത്. ഇനി നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും കോൺഗ്രസ്സിന് നിലവിലുള്ളത് 26 അംഗങ്ങളാണ് കോൺഗ്രസ്സിന് MPമാരായിട്ട് ഇപ്പോൾ രാജ്യസഭയിലുള്ളത്. അതിൽ തന്നെ ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ടോട്ടൽ, അതായത് ഈ സഖ്യകക്ഷികളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും 58 പേർ കൂടി കോൺഗ്രസ്സിനൊപ്പമുണ്ട് സഖ്യകക്ഷികളുടെ ആ ഒരു എണ്ണം നോക്കുമ്പോഴത്തേക്കും. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും 84 അവരുടെ പക്ഷത്തുള്ളത്. ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതായത് 9 സംസ്ഥാനങ്ങളിലായി ഇനി ഒഴിവുള്ള 12 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ വരുന്ന സെപ്റ്റംബർ 3 നടക്കാൻ പോവുകയാണ്. അതായത് ഇനി ഒരു 12 രാജ്യസഭാ സീറ്റുകളുടെ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അപ്പോൾ 12 MPമാരും കൂടി ഇനിയിപ്പോൾ രാജ്യസഭയിൽ വരും എന്ന ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. അതായത് ഈ പറയുന്ന 3 സെപ്റ്റംബർ 3 ആ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് ഭരണകക്ഷിക്ക് വ്യക്തമായ മുൻതൂക്കം നൽകി ഓരോ സീറ്റുകൾക്കും 12 പ്രത്യേക തെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന, അതായത് 12 സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP സഖ്യകക്ഷികളും 12 സീറ്റുകളിൽ 11 നേടുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിൽ 11 BJP സഖ്യകക്ഷികളും തന്നെ നേടാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 245 അംഗ സഭയിൽ NDA ശരിക്കും ഈ പറയുന്ന 115 കടന്ന് 122 സീറ്റുകളിലേക്ക് ഉയരും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് BJP സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശത്തിന് ഇതുവരെ ആദ്യ നിയമസഭ ലഭിക്കാത്തതിനാൽ ഉപരിസഭയിൽ ജമ്മു കാശ്മീരിൽ നിന്നുള്ള 4 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതോടെ രാജ്യസഭയുടെ അംഗബലം 241 കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള പീയൂഷ് ഗോയൽ, സർബാനന്ദ സോനോവാൾ, ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരുൾപ്പെടെ സിറ്റിംഗ് അംഗങ്ങൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ 10 രാജ്യസഭാ സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നു. തെലങ്കാനയിലും ഒഡീഷയിലും 2 സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ തെലങ്കാനയിൽ നിന്നുള്ള കേശവറാവു ഭാരത് രാഷ്ട്ര സമിതി BRS വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് ശേഷം അടുത്തിടെ സഭയിൽ നിന്ന് രാജിവെച്ചപ്പോൾ ബിജു ജനതാദൾ BJD MP മമത മോഹൻദ തൻ്റെ രാജ്യസഭാ സീറ്റിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരുന്നു. അവർ BJP ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. ഗോയൽ, സോനോവാൽ, സിദ്ധ്യ എന്നിവരെ കൂടാതെ കാമാക്യ പ്രസാദ് ദാസ, മിഷ ഭാരതി, വിവേക് താക്കൂർ, ദീപേന്ദർ സിംഗ് ഹൂഡ എന്നിവരാണ് പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ലോക്സഭയിൽ അംഗങ്ങളായ രാജ്യസഭാംഗങ്ങൾ. ഉദയൻരാജെ ഫോസ്ലെ, KC വേണുഗോപാൽ, ബിപ്ലബ് കുമാർ ദേവ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒഴിവുകളിലാണ് ഇപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തന്നെ. അതിൽ തന്നെയാണ് ഈ പറയുന്ന അടുത്ത മാസം നടക്കാനിരിക്കുന്ന 12 സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ശേഷം BJP നേതൃത്വത്തിലുള്ള NDA രാജ്യസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് നിലവിലത്തെ സൂചനകൾ വ്യക്തമാക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി വരാൻ, അതായത് ഈ വഖഫ് ഭേദഗതി ബില്ല് പോലുള്ള സുപ്രധാന നിയമ നിർമ്മാണങ്ങൾക്ക് ശരിക്കും BJP പാർട്ടിയെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ 111 അംഗങ്ങളുള്ള രാജ്യസഭയിൽ ബി
ബിജെപിക്ക് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ, ഈ ഒരു 12 സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും ബിജെപിക്ക് അതിൽ 11 എണ്ണവും കിട്ടുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലത്തെ സൂചനകൾ വളരെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിജെപിക്ക് തീർച്ചയായിട്ടും എന്തായാലും ഇത് കഴിയുമ്പോഴത്തേക്കും 115 കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 12-ൽ 11 നേടിക്കഴിഞ്ഞാൽ ബിജെപിക്ക് 122 എന്ന ആ അംഗബലത്തിലോട്ട് എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പല ബില്ലുകളും അവർക്ക് രാജ്യസഭയിലും ഒരു തടസ്സവും കൂടാതെ തന്നെ അവർക്ക് പാസ്സാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വഖഫ് ഭേദഗതി ബിൽ പോലുള്ള സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് പാർട്ടിയെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ 3 സെപ്റ്റംബർ കഴിയുമ്പോഴത്തേക്കും ആ ഒരു അംഗബലം ബി ജെ പിക്ക് കൂടുന്നത് തീർച്ചയായിട്ടും ബി ജെ പിയെ പല ബില്ലുകളും പാസ്സാക്കാൻ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.